हलो फ्रेंड्स अब मत वीडियो स्वागत अब नाम वाले बेरींग एने फ्रंट आक्सल निर्मी वीडियो चाहिए अब रीफिलर है रीफिलर अब अगर बेरींगो संगति अब रू री का या रू मॉडल का रू मॉडल बेरींगी बेरींग अगर अब कुछ का कुछ पे एलुपा संभव पलर पल री अब या സെറ്റപ്പാണ് പറഞ്ഞു തരുന്നത് വേറെ ഒന്നും ഇല്ല എന്നത് അപ്പോൾ അതാണ് വീഡിയോയ്ക്ക് അത് ഉള്ളത് അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കാണുക മാത്രമല്ല ഇതിൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ അകത്ത് സ്കെച്ച് വരച്ച് കാണിക്കുന്നുണ്ട് എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാകാൻ സാധിക്കുമായിരിക്കും അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പോൾ അതാണ് പിന്നെ ബെയറിംഗ് ഇട്ടത് മോഡലും എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം വരച്ച് കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് അപ്പോൾ ഇതാണ് ചെയ്യുന്നത് അപ്പം ഇത് കഴിഞ്ഞ് മറ്റേ അടുത്തൊരു വണ്ടിയുടെ വീഡിയോ കൂടെ വരുന്നുണ്ട് അത് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോ ഇടാത്തത് അപ്പം അതും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം अब आदमी का वी KSR सूपर फास्ट ई वी पदा सेंटीमीटर वीतल वी अब इंटे आ फ्रंट आक्सल या वाले एलुपा ईर रीफिलरल कणशन को वाले ऐटो सीमें टाइप बेरींग नमु बेरींग नमुक ബെയറിംഗ് മാത്രമല്ല അത് കാണുമ്പോഴാണല്ല അവിടെ ഒരുപാട് സംഭവം അവിടെ വരാത്ത കാരണം കാണുമ്പോഴത്തേക്കിനാണല്ലോ ഒരിതുണ്ട് അത് വളരെ സിമ്പിളാണ് ചെയ്താൽ ഇത് നോക്കിയാൽ എങ്ങനെയാണെന്ന് മനസ്സിലായി ഏകദേശം ഈ ഒരു റീഫിലർ ഒരു എൽ ഷേപ്പിലാണ് വെച്ചിരിക്കുന്നത് അതിലാണ് ഈ ടയർ കയറ്റി ഇട്ടിരിക്കുന്നത് ഇനി അടുത്തൊരു വണ്ടി കാണിക്കാം അതേ മോഡൽ ചെയ്തൊരു ലോറിയാണ് അപ്പോൾ ലോറിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചെയ്തിരിക്കുന്ന മറ്റേ വണ്ടിയുടെ ഒരു മെത്തേഡാണെന്ന് പറഞ്ഞാലും കുറച്ച് വ്യത്യാസമാണ് ചെയ്തിരിക്കുന്നത് ഇത് ഫുൾ റീഫിലർ അല്ല ആ ഒരു ടയർ കിടക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ റീഫിലർ ആയിട്ടുള്ള ബാക്കി ചെയ്തത് ബ്രഷിന്റെ ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു സംഭവമാണ് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് അവിടെ അതിനു പകരം ഹാംഗർ ആണല്ലോ ഉപയോഗിക്കാം ഹാംഗർ ആവുമ്പോൾ കുറച്ചുകൂടി ഒരു ഇത് കിട്ടും പക്ഷേ ഇതാവുമ്പോൾ ബ്രഷിന്റെ എടുത്തു കഴിഞ്ഞാൽ അതൊരു പരന്ന ഷേപ്പ് ആയത് കാരണം നമുക്ക് അത് കറക്റ്റ് അവിടെ സെറ്റ് ആയിട്ട് സീറ്റ് ആയിട്ട് ഇരിക്കും പോകത്തില്ല അപ്പോൾ ഇതിങ്ങനെ കൊടുത്താൽ വളരെ നല്ലതായിട്ട് ടയർ കറങ്ങും നല്ല വളരെ എളുപ്പത്തിൽ വണ്ടി ഓടുകയും ചെയ്യും അവിടെ ടയർ അവിടെ തന്നെ നിന്ന് ഒടിഞ്ഞു തിരിയും മറ്റേ ഈ ചെയ്യുന്ന പോലെ ഓടി അങ്ങനെ തിരിയുന്ന പരിപാടിയില്ല അവിടെ തന്നെ കറക്റ്റ് ഒന്ന് തിരിയുന്നുണ്ട് അപ്പോൾ നല്ലൊരു സെറ്റപ്പിൽ ഇത് ചെയ്യാൻ പറ്റും ഇതാണ് രണ്ടാമത്തെ ഒരു രീതി ചെയ്തത് മറ്റേ ആ ചെയ്ത മെത്തേഡ് ഒന്നാന്ന് പറഞ്ഞാലും ഇത് വേറൊരു ആ ഒരു ആക്സിലിൻ്റെ ആ ഒരു കൊടുത്ത ഭാഗം മാത്രം മാറ്റി ചെയ്തിട്ടുണ്ട് ഇതാണ് ആ സംഭവം ചെയ്തിരിക്കുന്നത് അപ്പോൾ നടുക്കെല്ലാവരും ആണിയാണ് നമ്മളത് കണക്റ്റ് ചെയ്തിരിക്കുന്ന ആ സംഭവം അടുത്ത കാണിക്കുന്ന വണ്ടിയാണ് ടൂറിസ്റ്റ് ഷൂസ് ആണ് ഇതിൻ്റെ എങ്ങനെ ഫ്രണ്ട് ആക്സിൽ ചെയ്തത് കാണിക്കാം ഇത് ചെയ്തത് റീഫില്ലർ അല്ല ഇത് മൾട്ടിവുഡ് ആണ് മൾട്ടിവുഡ് ആണ് ഈ വണ്ടിയുടെ ഫ്രണ്ട് ആക്സിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ടയറിൻ്റെ രണ്ട് ടയറിൻ്റെ അകത്ത് ബെയറിംഗ് ഇട്ടിട്ടുണ്ട് ബെയറിംഗ് ഞാൻ പിന്നെ ഇതിൻ്റെ ഈ വണ്ടിക്ക് പ്ലേറ്റ് സെറ്റോ ഒന്നും കാര്യം കൊടുത്തിട്ടില്ല നേരെ അങ്ങ് ഡയറക്റ്റ് അങ്ങ് വീടങ്ങ് ടയർ ഫിറ്റ് ചെയ്യുമായിരുന്നു വേറെ സെറ്റപ്പും ചെയ്തിട്ടില്ല ഈ വണ്ടിക്ക് പിന്നെ അടുത്തുള്ള ഈ ലോറിയാണ് ഈ ലോറി ചെയ്തതും ആ ടൂറിസ്റ്റ് ബസ് ചെയ്ത അതേ ഒരു സെറ്റപ്പിൽ ഇതും ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് രണ്ട് ആക്സിലുണ്ട് അപ്പോൾ അതാണ് ഈ ലോറിയുടെ ഒരു ഇത് പ്രത്യേകത അപ്പോൾ ഇതിന് ഞാൻ അകത്ത് പ്ലേറ്റ് സെറ്റും അത്യാവശ്യം പറ്റുന്ന പോലെ കൊടുത്തിട്ടുണ്ട് ഷോക്ക് അബ്സോർബർ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പഴയ മറ്റേ ഈ ബേസിനും പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു സംഗതി വെച്ചാണ് ചെയ്തിരിക്കുന്നത് ബേസിൻ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ പെയിൻറ് പോട്ടെ അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് ആ ഒരു ലീഫ് ഉണ്ടാക്കാം ഞാനങ്ങനെ ചെയ്യുന്നത് ഞാൻ ചെയ്ത കാര്യം മാത്രമാണ് പറയുന്നത് അപ്പോൾ പലരും പല രീതിയിൽ ചെയ്യാം ഇത് ഞാൻ ചെയ്തൊരു രീതി മാത്രമാണ് പറയുന്നത് പിന്നെ ഇതുകൊണ്ട് ഈ ഒരു കമ്പിയാണ് രണ്ട് ആക്സിൽ നമ്മൾ തിരിയാൻ വേണ്ടി കണക്ഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ ലിഫ്റ്റ് ആക്സിൽ അത് വർക്കിംഗ് ആയിരുന്നു പക്ഷേ അതിൻ്റെ ആ ഒരു സിറിഞ്ച് പോയ കാരണം ഇപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നില്ല അത് കംപ്ലൈൻ്റ് ആയിപ്പോയി അപ്പോൾ ഈ കാണുന്ന പോലെയാണ് ബെയറിംഗ് അവിടെ സാധാരണ കൊടുക്കുന്നത് ആക്സിലോട്ട് ഇതിപ്പോൾ ഇതും ആക്സിൽ ചെയ്യുമ്പോഴത്തേക്കിനും ഈ ബെയറിംഗ് ഇതിൻ്റെ പുറത്ത് വരണം അപ്പോൾ നമ്മൾ ടയറിൻ്റെ അകത്ത് ഒരു ഹബ്ബ് ഉണ്ടാക്കിയിട്ട് ആ ടയർ അതേ കയറ്റിയാണ് ടയർ കയറ്റിയിടുന്നത് റിമേലോട്ട് അപ്പോൾ ഈ ടയറെ കാണുന്ന ഈ ചെളിയൊക്കെ ചെയ്ത് ഞാൻ തന്നെ
ആ ഒരു ഒറിജിനാലിറ്റി കൊണ്ട് ചെളി കാച്ചല്ല, അത് ഇങ്ങനെ ആയി പോയതല്ല. ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ബെയറിംഗ് കിടക്കുന്നത് 608-ൻ്റെ ബെയറിംഗ്, 608 അതാണ് ബെയറിംഗ് എല്ലാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ബെയറിംഗ് ഇപ്പോൾ ഈ വണ്ടി ഓടുമ്പോഴാണേലും വലിയ കുഴപ്പമൊന്നും ഇതുവരെ വണ്ടിക്ക് ഉണ്ടായിട്ടില്ല, പ്രശ്നമൊന്നുമില്ല ചെയ്തതിനൊന്നും. ഇപ്പോഴും കുഴപ്പമില്ല, വണ്ടി ഉണ്ടാക്കിയിട്ട് ഒരു കൊല്ലമായി. ഇനി എങ്ങനെയാണ് അത് റീഫില്ലർ ആ സംഭവം അങ്ങനെ ചെയ്തതെന്ന് ഞാൻ കാണിക്കാം. അത് ഞാൻ ചെയ്തൊരു മോഡൽ മാത്രമാണ് പറയുന്നത്. അത് അതിന് ആദ്യം ഇതുപോലെ ഒരു റീഫില്ലറോ എന്തെങ്കിലും, റീഫില്ലിനെക്കാട്ടും നല്ലത് പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷിൻ്റെ ഒരു പീസോ ഹാങ്കറോ ആയിക്കാട്ടും നല്ലത്. അതിനുശേഷം ആ ഒരു റീഫില്ലർ എടുത്തിട്ട് ശകലം ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ഷേപ്പിലാക്കുക, എല്ല് പോലെ. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. അത് നമ്മളെടുത്ത് ഈ ഒരു ആക്സിൽ ഈ ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു വെക്കണം. അവിടുന്ന് ശേഷം ഒരു ആണി അവിടെ കൊടുക്കണം, രണ്ട് സൈഡിലും ആണി. ഇതുപോലെ രണ്ട് സൈഡിലും വേണം, എങ്കിലേ ഉള്ളൂ അവിടെ ടയർ കൊടുക്കുമ്പോൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം രണ്ട് ആണി അവിടെ കൊടുക്കുക, രണ്ട് ചവിട്ടി രണ്ടെണ്ണം അവിടെ ഇവിടെ. അതിനുശേഷം കൊടുക്കേണ്ടത് ക്രോസ് ഒരു കമ്പിയാണ്, രണ്ട് ടയർ തമ്മി ആക്സിൽ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ട് വളയുന്നത് ബന്ധിപ്പിക്കാൻ വേണ്ടി. അതിന് വേണ്ടി ഒരു റീഫിൽ എടുക്കുക. അതിനുശേഷം ഈ രണ്ട് മൂലയിലും ഓരോ ആണി വീതം കൊടുക്കുക. ആണി എന്ന് പറഞ്ഞാൽ കുഞ്ഞ മുള്ളാണിയാണ് കൊടുക്കേണ്ടത്, മുള്ളാണിയോ മുട്ടുസൂചിയോ കൊടുക്കേണ്ടത്. പക്ഷേ പ്രധാന ആക്സിലിൻ്റെ ഭാഗത്ത് മാത്രം ആണി കൊടുക്കണം, അറച്ചു ശകലം ബലമുള്ളൊരു ആണി കൊടുക്കണം. ബാക്കി പുറയിലുള്ള ഭാഗത്ത് ആ മുട്ടുസൂചിയാണ് കുഴപ്പമില്ല. അതിനുശേഷം ഇങ്ങനെ കൊടുക്കുമ്പോൾ രണ്ട് ടയറും അങ്ങോട്ടും കിടന്ന് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യും. പിന്നെ അവിടെ നമ്മളൊരു ടയർ കയറ്റി ഇങ്ങനെ ഇടുവാണ് ഹോൾ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ ഇട്ടതിന് ശേഷമാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ടയർ വരുമ്പോഴത്തേക്കിനും ഏകദേശം നോക്കുമ്പോഴത്തേക്കിനും ഇതിന് രണ്ട് ടയർ നേരെയാണെന്ന് നോക്കേ ഉള്ളൂ, ഇത് ആ കമ്പി അഡ്ജസ്റ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതുപോലെ വന്നതിന് ശേഷം പിന്നെ ബാക്കി നിൽക്കുന്ന ആ വിളി ചാടി നിൽക്കുന്ന ആ ഒരു സംഭവം നമ്മൾ കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു തീ വല്ലതും വെച്ച് ഉരുക്കി അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനത് ആദ്യം കാണിച്ച് ലോറിയുടെ അതുപോലെ വെച്ചിരുന്നു, ഉരുക്കി വെച്ചിരുന്നു. അത് കാണാൻ സാധിക്കും അങ്ങനെ വെക്കുന്നത്, അതുപോലെയാണ് അത് പറഞ്ഞത്. ഇതാണ് ഒരു മോഡൽ. പിന്നെ ഈ ആക്സിലിൻ്റെ ഈ രണ്ട് ഭാഗത്തും കൊടുത്തിട്ട് അത് നേരെ ചേസിൻ്റെ അങ്ങോട്ടോ അങ്ങ് ഫിറ്റ് ചെയ്ത് വെച്ചാൽ അത് സെറ്റായി. ഇത്രയേ ഉള്ളൂ ആദ്യത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു റീഫില്ലർ സെറ്റപ്പ്. അപ്പോൾ ഇനി കാണിക്കുന്നത് ബെയറിംഗ് ഇട്ട് എങ്ങനെ ചെയ്യാം അതിൻ്റെ ഒരു സെറ്റപ്പ് കാണിക്കുന്നത്, ഞാൻ ചെയ്ത മോഡൽ കാണിക്കുക. അതിനുവേണ്ടി ഞാൻ ചെയ്ത ഒരു 5mm മൾട്ടിവുഡ് എടുത്തതിന് ശേഷം ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നു. പിന്നെ ആ ഒരു ബെയറിംഗ് ഞാൻ മേടിച്ച ബെയറിംഗ് 608-ൻ്റെ ബെയറിംഗ്, 608 ബെയറിംഗ് മേടിച്ചിട്ട് ആ ബെയറിങ്ങിൻ്റെ അളവിൽ തന്നെ ഒരു റൗണ്ട് 4x വെട്ടുക. 4x അല്ലെങ്കിൽ മൾട്ടിവുഡ് ഒരു ആ റൗണ്ടിൽ തന്നെ വെട്ടിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ നടുക്കൊരു ഹോൾ ഇട്ടിട്ട് ആ ഹോൾ വേണം അതിൻ്റെ. ആ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബെയറിംഗ് അകത്ത് കയറി കിടക്കാൻ ഹോൾ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ സംഭവം കൊടുക്കും നീളത്തിൽ. എന്നിട്ട് ഈ ബെയറിംഗ് അതേ കയറ്റി ഇടണം. ബെയറിംഗ് അതേ കയറി ഇടുമ്പോഴത്തേക്കിന് ഒരു സെറ്റായിട്ട് അത് കിട്ടും. അപ്പോൾ ഏകദേശം ഇതുപോലൊരു ഷേപ്പ് വരും. പിന്നെ ഉള്ളത് ആക്സിലോട്ട് കയറിയത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പീസ് ഉണ്ടാക്കണം. അതിന് ആദ്യം കാണിച്ച ആ ലോറിയുടെ അതോ ബസ്സിൻ്റെ കാണാൻ മനസ്സിലാവും. ഇതുപോലെ രണ്ട് പീസ് ഉണ്ടാക്കിയിട്ട് അത് ആ ഈ ഭാഗത്തോട്ട് യോജിപ്പിച്ച് ഒട്ടിക്കണം. അപ്പോൾ ആ ആക്സിലില്ലാതെ ഒരു തിക്നെസ് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു ഷേപ്പ് അവിടെ വരും. പിന്നെ ഉള്ളത് ഇത് ആക്സിലോട്ട് ഫിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് അടുത്തത്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു ആണി വേണം. ആണി അതിനു മുമ്പ് ഈ സാധനം ഇവിടെ കയറ്റി വെച്ചതിന് ശേഷം ഈ രണ്ട് സൈഡിൽ ഇതുപോലെ വന്നതിന് ശേഷം ടയറിൻ്റെ അപ്പുറയും ഇപ്പുറയും ബന്ധിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു സംഗതി വേണം. അതിനുവേണ്ടി വേറൊരു മൾട്ടിവുഡ് എടുത്ത് ആ ചുവട്ടിൽ ഒട്ടിക്കുക. ഫ്ലക്സ് ക്ലിക്ക് വശം വെച്ച് ഞാൻ ഒട്ടിച്ചിരുന്നു. ഒട്ടിച്ചതിന് ശേഷം രണ്ട് പീസ് ഇതുപോലെ വരും. പിന്നെ ഉള്ളത് ക്രോസ് കൊടുക്കാനുള്ളൊരു ഇതാവണം. അതിനുവേണ്ടി റീഫില്ലറോ എന്തെങ്കിലും കമ്പിയോ അല്ലെങ്കിൽ ഫോറക്സ് ഷീറ്റോ അല്ല ഫോറക്സ് പോരാ മൾട്ടിവുഡ് വേണം. അതിനുശേഷം ഈ ജോയിൻ്റ് എല്ലാം ആണിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഡയഗ്രം വരച്ചാണെങ്കിൽ മറ്റേ വണ്ടിക്കകത്ത് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ട് കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. പിന്നെ വേണ്ടത് ടയറാണ്. ടയർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു ടയർ ഉണ്ടാക്കി അതിൻ്റെ അകത്തൊരു ഹോൾ വേണം. ഇങ്ങനെ അത് അങ്ങനെ വെട്ടാവുള്ള ഹബ്ബ് ഇടാൻ വേണ്ടി. അതിനുശേഷം അതിൻ്റെ അകത്തൊരു ആ ബെയറിങ്ങിൻ്റെ അളവിൽ തന്നെ ഒരു ഹബ്ബ് വെട്ടിയെടുത്ത് ഉണ്ടാക്കിയിട്ട് ഈ ടയറിൻ്റെ അകത്തോട്ട് കയറ്റി ഇട്ടിട്ടാണ് ടയർ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടയറാണ് മേളിൽ കിടന്ന് കറങ്ങുന്നത്, ഇതുപോലെ ഇരിക്കും. അപ്പം ആ ലോറിയും ബസ്സും കണ്ട ഏകദേശം മനസ്സിലായി അങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത വേറെ മോഡൽ. അപ്പോൾ പറ്റുന്ന ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.